സ്പീക്കർ. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മാതൃഭാഷയിലാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ബിൽ 2018 എല്ലാ അർത്ഥത്തിലും ഞാനും അനുകൂലിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണത്തെ ചെറുക്കാൻ അതിശക്തമായ ഒരു നിയമം കൊണ്ടുവരേണ്ടതാണ് എന്ന ആവശ്യത്തോട് സമ്പൂർണമായി ഞാനും ഞാൻ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അനുകൂലിക്കുകയാണ്. നമ്മുടെ രാജ്യം മഹത്തായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ആർഷഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെക്കുറിച്ച് കവിത എഴുതിയ വള്ളത്തോൾ എൻ്റെ നാട്ടുകാരനാണ്, തൃശ്ശൂർക്കാരനാണ്, കേരളീയനാണ്. തീർച്ചയായിട്ടും സ്ത്രീത്വത്തോട് ഉള്ള ബഹുമാനവും സ്ത്രീയെ അമ്മയായി കാണാനും ദൈവമായി കാണാനും ആരാധിക്കാനും പൂജിക്കാനുമെല്ലാം പലതരത്തിലുള്ള ആശയങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് തികച്ചും സാംസ്കാരിക വിരുദ്ധമായിട്ടുള്ള, പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന ഈ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. യാതൊരു സംശയവുമില്ല, അതിന് കഠിനമായ ഒരു നിയമം തന്നെ വേണം എന്ന കാര്യത്തിൽ ഞാനും യോജിക്കുന്നു. ഇവിടെ OIC ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച കാര്യം ലോകത്ത് ഇന്ത്യയിലും ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. വധശിക്ഷ ശരിയാണോ? ഒരു കുറ്റം ചെയ്ത ഒരാൾക്ക് മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണ്ടേ? പക്ഷേ സ്ത്രീകളോടും കുട്ടികളോടും ഇത്തരത്തിലുള്ള ക്രൂരത കാണിക്കുന്നവർക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ച നൽകേണ്ടതുണ്ടോ എന്ന് ഞാനും സംശയിക്കുന്നു. ജീവിതകാലം മുഴുവൻ തടവിൽ കിടക്കാൻ അയാളെ വിധേയനാക്കുകയോ മറ്റു തരത്തിലുള്ള ശിക്ഷകൾ നൽകാനുള്ള നിയമങ്ങൾ കൊണ്ടുവരികയോ ചെയ്യുക എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ പോലും 1% പോലും ഇത്തരം കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുന്നതിന് കൊണ്ടുവരുന്ന നിയമത്തെ ആ നിയമത്തിൽ വെള്ളം ചേർക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ ഈ സഭയിൽ ഏറ്റവും കുറച്ച് സമയം അനുവദിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒറ്റ പാർട്ടിക്കാരനാണെങ്കിലും ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ളതാണ്, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഒരുപക്ഷെ ഇന്ന് ലോക്സഭയിൽ ഒരംഗമായിരിക്കാം. പണ്ട് BJP 2 അംഗങ്ങളുമായിട്ട് ഇരുന്ന കഥ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വോട്ട് ചെയ്തത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ ഈ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.